പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ ആഴ്ചയിലേക്ക്, 2024 ജൂൺ മാസം 10-ാം തീയതി, കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം ആയ ഈ പഠന പരമ്പരയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് എനിക്ക് വലിയ ആനന്ദവും സന്തോഷവുമാണ്. നിങ്ങളുടെ പേരും നിങ്ങളേത് രാജ്യത്തിൽ നിന്നും എവിടെ നിന്നാണെന്നും എല്ലാം എനിക്കിപ്പോൾ അറിയാമല്ലോ. അങ്ങനെ ഇത്തരത്തിലൊരു ശുശ്രൂഷ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ ഒരു കാര്യമാണെന്ന് വീണ്ടും വീണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നമ്മുടെ ഈ പഠന പരമ്പരയിലെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ച വളരെ ഒരു കാൽവയ്പ്പാണ് കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിയ പ്രബോധനത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിച്ചത്. അതിത്രയും ആഴമായ ഒരു വിരുന്നാണെന്ന് അത് രുചിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഓറിയൻ്റാലെ ലൂമൻ, കിഴക്കിൻ്റെ വെളിച്ചം. ഈ സഭാപ്രബോധനത്തിലാണ് കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ വിശേഷതയിലൊന്ന്, സഭയിൽ 24 റീത്തുകളുണ്ട്. അതിൽ 23 പൗരസ്ത്യ സഭാ റീത്തുകൾ, അതിൻ്റെ പ്രത്യേകതകളെ നമ്മൾക്ക് ആർക്കും കാര്യമായിട്ട് അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഒരു രഹസ്യം നമ്മൾ മനസ്സിലായി. നമ്മളെ ആരും അത് പഠിപ്പിച്ചില്ല. 1995 ഈ കിഴക്കിൻ്റെ വെളിച്ചം എന്ന പ്രബോധനം ഇറങ്ങിയിട്ടും നമ്മളെ ആരും അതിനകത്തേക്ക് നയിക്കപ്പെട്ടില്ല. എന്നാൽ ആ നിധി ഒളിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ, അത് തക്ക സമയത്ത് പുറത്തു വരും. ഇപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇത് വിശദമായി പഠിക്കുകയും ഇതിൻ്റെ ഒരു സൂക്ഷ്മ ദർശനം ആയിട്ടൊരു പുസ്തകം തന്നെ എഴുതണം എന്നാണ് പറയുന്നത്. അതിൻ്റെ പണിപ്പുരയിലാണ്. വരുവിൻ കിഴക്കൻ സഭകളുടെ, പ്രത്യേകിച്ച് മലങ്കര ആരാധനക്രമത്തിലെ ആരംഭത്തിൽ തന്നെ ആ കിഴക്കിൻ്റെ വെളിച്ചത്താൽ നമ്മൾ പ്രകാശിതരാകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആ ഗാനം ആരംഭിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കത് പാടിക്കൊണ്ട് ഇന്ന് നമ്മളെല്ലാവരുടെയും മനസ്സും ഹൃദയവും സഭ മുഴുവനിലും, പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കുർബാന പ്രശ്നത്തിന് പരിശുദ്ധാത്മാവ് തന്നെ വെളിച്ചം നൽകണേയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനാക്രമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഈ പ്രാർത്ഥനാ ഗീതം പാടാം. നമുക്ക് വെളിവുനിറഞ്ഞോരീശോ നിൻ വെളിവാൾ കാണുന്നു, വെളിവീരടിയാരഖിലാധാര മദാ വെളിവും നീ കാന്ത്യ ഞങ്ങള നീതാതൻ കതിരെ ശോഭി പീക്കെന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിതേ പരിശുദ്ധ വേണ്ട കഷതദുഷ് ചിന്തയുമടിയ നൊഴിക്കാ സൽക്രിയകൾക്കു മന ശൂദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആ വെളിവ് നൽകണേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 10-ാമത്തെ ഖണ്ഡികയിൽ
വലിയ രഹസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സന്യാസിയുടെ ജീവിതം വചനത്തിനും കുർബാനയ്ക്കും നടുവിൽ, സന്യാസിയുടെ ജീവിതം വചനത്തിനും കുർബാനയ്ക്കും നടുവിൽ. അതിൽ വചനത്തിൻ്റെ രഹസ്യങ്ങളെ നമ്മൾ പഠിച്ചു. അതുകൂടാതെ വചനം മിശിഹ തന്നെയാണെന്നും പൗരസ്ത്യ സഭകളിലെ ആരാധനാക്രമത്തിലുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം അഗാധമായ ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ തൻ്റെ സമ്പൂർണമായ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി. ആ ദാരിദ്ര്യ അവസ്ഥയിൽ നമ്മളിൽ ദൈവത്തിൻ്റെ ആ സൗജന്യമായ രക്ഷ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ അതേസമയം നമ്മളിൽ ഒരു വിരോധാഭാസം എന്ന നിലയിൽ വളരെ നികൃഷ്ടതകൾ, നമ്മളിൽ നിലനിൽക്കുന്ന നികൃഷ്ടതകളെക്കുറിച്ച് മനസ്സിലാക്കി. എന്നാൽ അപരിമേയൻ പരിമിതി അംഗീകരിക്കുന്നു. മനുഷ്യരാകുന്ന നമ്മൾ എന്താ നമ്മുടെ പരിമിതി? ദൈവം അപരിമേയനാണ്, സൃഷ്ടാവാണ്. എന്നാൽ മനുഷ്യൻ പരിമിതനാണ്. എന്താണ് അവൻ്റെ പരിമിതിയുടെ പ്രധാന ഘടകം? അവൻ സൃഷ്ടിയാണ്, സൃഷ്ടിയാണ്. എന്നാൽ അപരിമേയനായ ദൈവം സൃഷ്ടിയായ നമ്മളെ അംഗീകരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇതിൽ പഠിച്ചു. 62-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ ഭാഗം എല്ലാം മനുഷ്യനൊരു നിശ്വാസം മാത്രം. ഈ ദിവസങ്ങളിൽ എന്നെ വളരെയധികം സഹായിച്ച ഒരു കാര്യമാണ്, നമ്മൾ ഇന്നത് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇതൊന്നും പറയാതെ കർത്താവേ ഞാൻ ഒന്നുമല്ല, ചെയ്തതെല്ലാം അങ്ങാണ്, ഞാൻ വെറും ഒരു നിശ്വാസം മാത്രം. അതാണ് നമ്മുടെ ദാരിദ്ര്യമെന്ന് പറയുന്നത്, ആത്മാവിൻ്റെ ദാരിദ്ര്യമെന്ന് പറയുന്നത്. അത് നിങ്ങളെല്ലാവരും ഒന്നുകൂടി ഉൾക്കൊള്ളണം. എല്ലാ ദിവസവും രാവിലെ തന്നെ കർത്താവേ ഞാൻ ഒന്നുമല്ല, ഞാൻ എന്തായിരിക്കുന്നോ അത് സൃഷ്ടാവാം പരിശുദ്ധാത്മാവിലൂടെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെയും കരുണയിലൂടെയും സാന്നിധ്യത്തിലൂടെയും മാത്രമാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ ഒരു വലിയ രഹസ്യം നമ്മൾ പഠിച്ചത്, ഈ വിരോധാഭാസം, അപരിമേയനായ ദൈവം പരിമിതി അംഗീകരിക്കുന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, കന്യക പ്രസവിക്കുന്നു. കണ്ടോ ഉദാഹരണം? ദൈവവും മനുഷ്യനും തമ്മിലുള്ള അപരിമേയൻ പരിമിതി അംഗീകരിക്കുമ്പോൾ കന്യക, ഒരു പുരുഷ സ്പർശമില്ലാതെ, അതും ദൈവപുത്രൻ മനുഷ്യപുത്രനാകുന്നു. ഇനി രണ്ടാമത്, മരണം വഴി ജീവൻ തന്നെ ആയവൻ മരണത്തെ എന്നേക്കുമായി ജയിക്കുന്നു. എന്തൊരു വലിയ വിരോധാഭാസമാണ്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. ദൈവത്തിൻ്റെ പ്രവർത്തനം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. ഈശോയുടെ ജനനം, മരണം എന്ന് പറഞ്ഞാൽ മരണം വഴി അവിടുന്ന് മരണത്തെ ജയിച്ചു. ഇനി അടുത്തതോ, സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ പിതാവിൻ്റെ വലതു ഭാഗത്ത് ഒരു മനുഷ്യ ശരീരം ആസനസ്ഥനായിരിക്കുന്നു. സ്വർഗത്തിൽ, അപ്പൊ സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സ്വർഗം എന്നത് ഒരു സ്ഥലം അല്ല, അത് ത്രിത്വിക ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ ആ സമ്പർക്കമാണ്. എന്നാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വാക്കാണ് ഉയരം. ആ ഉയരം എന്നത് അതിൻ്റെ ഡിസ്റ്റൻസിനെ അല്ല, അതിൻ്റെ മെജസ്റ്റിയാണ്. പിതാവിൻ്റെ വലതുഭാഗത്ത് ഒരു മനുഷ്യ ശരീരം ആസന്നസ്ഥനായിരിക്കുന്നു.
അതായത് നമ്മളിപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്താണ്. ഇന്നലത്തെ ലത്തീൻ കുർബാനയിലെ ആമുഖഗീതം ഇതായിരുന്നു: ഓ ലോർഡ്, കർത്താവേ, അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് ഞങ്ങളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയും, കണ്ടോ മനുഷ്യാവതാരം, അങ്ങയുടെ പീഡാനുഭവത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും, അങ്ങയുടെ പുനരുത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് പുതിയ ജീവൻ നൽകുകയും, അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ ഞങ്ങൾക്കായി സ്വർഗം തുറക്കുകയും ചെയ്തതിനാൽ സകല മലാഖാവൃതങ്ങളോടും സകല വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിക്കുന്നു, പരിശുദ്ധൻ പരിശുദ്ധ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ കുർബാനയിലും പ്രത്യേകിച്ച് മനുഷ്യൻ സ്വർഗത്തിൽ ഇത് ഈ അവസ്ഥ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ദ ക്രിസ്ത്യൻ ഈസ് ഇമേഴ്സ്ഡ് ഇൻ വണ്ടർ അറ്റ് ദിസ് പാരഡോക്സ്. ദ ലേറ്റസ്റ്റ് ഓഫ് അൻ ഇൻഫിനിറ്റ് സീരീസ് ഓൾ മാഗ്നിഫൈഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ ലിറ്റർച്ചി. കണ്ടോ, ലാംഗ്വേജ് ഓഫ് ദ ലിറ്റർച്ചി, ആരാധനക്രമ ഭാഷ, ആരാധനക്രമ സ്പിരിച്വാലിറ്റി, ആരാധനക്രമ ഡോക്ട്രിൻ. ഞാനിപ്പോൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ എക്ലീസിയാദി യൂക്രിസ്റ്റ. അതിൽ 22-ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്: ഇൻകോർപ്പറേഷൻ ഇൻ ടു ക്രൈസ്റ്റ് വിച്ച് ഇസ് ബ്രോട്ട് അബൌട്ട് ബൈ ബാപ്റ്റിസം ഇസ് കോൺസ്റ്റന്റ്ലി റിന്യൂഡ് ആൻഡ് കൺസോളിഡേറ്റഡ് ബൈ ഷെയറിംഗ് ഇൻ ദ യൂക്രിസ്റ്റിക് സാക്രിഫൈസ് എക്സ്പെഷ്യലി ബൈ ദാറ്റ് ഫുൾ ഷെയറിംഗ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ സാക്രമെന്റൽ കമ്മ്യൂണിയൻ. അതായത് മാമോദീസായിലൂടെ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും തുടർച്ചയായി നവീകരിക്കുകയും കൺസോളിഡേറ്റഡ് ക്രിസ്തുവിൽ ദൃഢീകരിക്കുകയും ചെയ്യുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാകുന്നു, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ, സാക്രമെന്റൽ കമ്മ്യൂണിയൻ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്: വി ക്യാൻ സേ നോട്ട് ഓൺലി ദാറ്റ് ഈച്ച് ഓഫ് അസ് റിസീവ്സ് ക്രൈസ്റ്റ് ബട്ട് ആൾസോ ദാറ്റ് ക്രൈസ്റ്റ് റിസീവ്സ് ഈച്ച് ഓഫ് അസ്. ഹി എൻട്രേഴ്സ് ഇൻ ടു ഫ്രണ്ട്ഷിപ്പ് വിത്ത് അസ്. യു ആർ മൈ ഫ്രണ്ട്സ്. കണ്ടോ, നമ്മൾ കുർബാന സ്വീകരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു, പക്ഷേ നമ്മൾ ഈശോയെ സ്വീകരിക്കുക മാത്രമല്ല, ഈശോ നമ്മെ സ്വീകരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. വി ക്യാൻ സേ നോട്ട് ഓൺലി ഈച്ച് ഓഫ് അസ് റിസീവ് ക്രൈസ്റ്റ്, നമുക്ക് പറയാം നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നു എന്ന്, എന്നാൽ അതോടൊപ്പം ഈശോ നമ്മെ സ്വീകരിക്കുന്നു എന്നതും ഒരു സത്യമാണ്. അവൻ നമ്മളുമായി ഒരു സുഹൃത് ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇൻഡീഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിം ദാറ്റ് വി ഹാവ് ലൈഫ്. അവിടെ നിന്നിലൂടെയാണ് നമുക്കുള്ള ജീവൻ. ഹി ഹു ഈറ്റ്സ് മീ വിൽ ലിവ് ബിക്കോസ് ഓഫ് മീ. യോഹന്നാൻ 6:57. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു. യൂക്രിസ്റ്റിക് കമ്മ്യൂണിയൻ ബ്രിങ്സ് അബൌട്ട് ഇൻ എ സബ്ലിം വേ ദ മ്യൂച്വൽ അബൈഡിംഗ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഈച്ച് ഓഫ് ഹിസ് ഫോളോവേഴ്സ് അബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു. യോഹന്നാൻ 15:4. ഇത് ഈ കുർബാനയും സഭയും എന്നുള്ള എൻസൈക്ലിക്കലാണ്, അതിലെ 22-ാമത്തെ പാരഗ്രാഫാണ്. അതിൻ്റെ മലയാളം പരിഭാഷ PDF ആയിട്ട് എൻ്റെ അടുത്തുണ്ട്. അത് കിട്ടിയിട്ടില്ലാത്തവരെ അത് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിഷയം. വിശുദ്ധ കുർബാന, ഈ അതായത് ദൈവം മനുഷ്യനിൽ, മനുഷ്യൻ ദൈവത്തിൽ, അഥവാ സ്വർഗം മനുഷ്യനിൽ, മനുഷ്യൻ സ്വർഗത്തിൽ, ഈ അവസ്ഥ ഇപ്പോൾ തന്നെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിലാണ് കാര്യം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടണേ കിട്ടണേ കിട്ടണേ, തരണേ തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് എല്ലാം തന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവം നമ്മോട് കൂടെയാണ്. ദൈവം നമ്മളിൽ തന്നെ വസിക്കുന്നു. നാം ദൈവത്തിലാണ്.
നാം ത്രിത്വത്തിലാണ്, നാം എമ്മാനുവേലാണ്. അതാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വിശുദ്ധ കുർബാന ഈ പ്രാർത്ഥനാനുഭവത്തിൻ്റെ പരമകാഷ്ഠയാണ്. വേർപെടുത്താനാവാത്ത വിധം വചനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ധ്രുവം, വചനവും വിശുദ്ധ കുർബാനയും എന്ന രണ്ട് ധ്രുവങ്ങളിൽ നമ്മൾ തൂങ്ങിക്കിടക്കുകയാണ്. അതിൽ വിശുദ്ധ കുർബാന ഈ പ്രാർത്ഥനാനുഭവത്തിൻ്റെ പരമകാഷ്ഠയിലാണ്. വേർപെടുത്താനാവാത്ത വിധം വചനത്തോടും ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ധ്രുവം, അവിടെയാണ് വചനം മാംസവും രക്തവുമായി തീരുന്നത്. ശ്രദ്ധിക്കണം, വചനം മാംസവും രക്തവുമായി തീരുന്നത്. ഇത് സംഭവിക്കുന്ന സ്വർഗീയമായ ഒരനുഭവമാണ് വിശുദ്ധ കുർബാന. അതായത് വചനം മാംസവും രക്തവുമായി തീരുന്നത്. വിശുദ്ധ കുർബാനയിൽ സഭയുടെ ആന്തരിക സ്വഭാവം വെളിപ്പെടുന്നു. അർപ്പകനും അർപ്പിതനുമായവന്റെ ദാനത്തെ ആഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ് ഈ സഭ. അർപ്പകനും അർപ്പിതനുമായവന്റെ ദാനത്തെ, അർപ്പിതൻ ഈശോ തന്നെ തന്നെ ദാനമായി നമുക്ക് നൽകിയിട്ട് ഒരേ സമയം അർപ്പകനും അർപ്പിതനുമായി, അതായത് വിക്റ്റിം, അർപ്പണ വസ്തുവായി മാറി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ്. അർപ്പകനും അർപ്പിതനുമായവന്റെ ദാനത്തെ ആഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ് ഈ സഭ. വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കെടുക്കുക വഴി അവർ മിശിഹായുടെ ചാർച്ചക്കാരായി തീർന്നിരിക്കുന്നു. അതാണ് ഈ ഈശോയുടെ അർപ്പണവും അർപ്പിതവുമായ ഈശോയുടെ ഈ ബലിയിൽ സംബന്ധിക്കുന്നത് വഴി നമ്മൾ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നതിലൂടെ നമ്മൾ ഈശോയുടെ ചാർച്ചക്കാരായി, അതായത് ഈശോയുടെ സഹോദരരായി മാറിയിരിക്കുന്നു. മിശിഹായിൽ മനുഷ്യത്വവും ദൈവത്വവും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധം വഴി ദൈവീകരണത്തിൻ്റെ മുൻകൂട്ടിയുള്ള അനുഭവമാണിത്. അതായത് ഈശോ മിശിഹ എന്നതിൽ മനുഷ്യത്വവും ദൈവത്വവും വിഭജിക്കാൻ പറ്റാത്ത രീതിയിൽ CCC 469 തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റുപറയുന്നു. തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. മിശിഹായിൽ മനുഷ്യത്വവും ദൈവത്വവും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധം വഴി ദൈവീകരണത്തിൻ്റെ മുൻകൂട്ടിയുള്ള അനുഭവമാണിത്. ദൈവീകരണം, ഡിവിനൈസേഷൻ, അതായത് ദൈവം തൻ്റെ ദൈവീക സ്വഭാവത്തിൽ നമ്മളെ പങ്കുകാരാക്കാൻ നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. ദൈവീക സ്വഭാവത്തിൽ നമ്മളെ പങ്കുകാരാക്കാൻ നമ്മളൊന്നും ചെയ്തില്ല, ദൈവം മനുഷ്യനായി. ഇന്നും നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്താലേ കാര്യം നടക്കുള്ളൂ. നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മൾ വിശ്വസിക്കണം, ദൈവം തരുന്നത് സ്വീകരിക്കണം, പിന്നെ ചെയ്യേണ്ടത് നന്ദി പറയണം. യൂക്രിസ്റ്റ് എന്ന് പറയുന്നത് നന്ദിയാണ്. നമ്മളെപ്പോഴും ഒരു കംപ്ലൈൻ്റായിട്ട് ജീവിക്കാതെ, ആവലാതിയും വേവലാതിയുമായിട്ട് ജീവിക്കാതെ ദൈവം തന്നതിന് നന്ദി പറയുക.
നന്ദി പറയുക. ഇനി അടുത്തത്, മനുഷ്യർക്കും വസ്തുക്കൾക്കും സ്വർഗീയ ജെറുസലേമുമായുള്ള ബന്ധത്തിന്റെ മുൻ അനുഭവമാണ് വിശുദ്ധ കുർബാന. മനുഷ്യർക്കും വസ്തുക്കൾക്കും, എന്താണ് ഇവിടെ വസ്തുക്കൾ എന്ന് പറയുന്നത്? ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യൻ മാത്രമല്ല ദൈവീകരിക്കപ്പെടുന്നത്. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതും ഇതിൽ 11-ാമത്തെ ഖണ്ഡികയിൽ കൂടുതൽ പറയുന്നതുമാണ്. തിയോഫറിക്കൽ, അതായത് വസ്തു, മെറ്റീരിയൽ, അപ്പം, വീഞ്ഞ്, വെള്ളം, ഇവയെല്ലാം മെറ്റീരിയലാണ്. എന്നാൽ ഈ മെറ്റീരിയൽ വസ്തു രൂപാന്തരീകരിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ ശരീരരക്തമായി മാറുന്നു. വസ്തു രൂപാന്തരീകരിക്കപ്പെടുന്നു. ആലോചിച്ച് നോക്കിയ എന്തോ ഒരു വലിയ കാര്യമാണ്, വസ്തു രൂപാന്തരീകരിക്കപ്പെടുന്നു. But the Eucharist is also what anticipates the relationship of men and things, the heavenly Jerusalem. മനുഷ്യർക്കും വസ്തുക്കൾക്കും സ്വർഗീയ ജെറുസലേമുമായുള്ള ബന്ധത്തിൻ്റെ മുൻ അനുഭവമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ സ്വർഗീയ ജെറുസലേം എന്ന് പറയുന്നത് ജെറുസലേമിലൊരു പുതിയ പട്ടണം ഉണ്ടാവും. പണിയുന്നോ ശ്രേ നഗരീതാ കരുണാവാരുതി അവനല്ലോ. അതൊരു സ്വർഗീയ ജെറുസലേമിനെ കുറിച്ചാണ് പറയുന്നത്. വെളിപാട് പുസ്തകത്തിലെല്ലാം നമ്മൾ വായിക്കുന്നു, ഞാനൊരു സ്വർഗീയ ജെറുസലേം വരുന്നത് കണ്ടു എന്ന് പറയുന്നത്. ഒരു ആത്മീയ അർത്ഥത്തിൽ മനസ്സിലാക്കണം അതിനെ, ആത്മീയ അർത്ഥത്തിൽ. അങ്ങനെ അതിൻ്റെ യുഗാന്ത്യോത്മക സ്വഭാവം, എസ്കറ്റോളജിക്കൽ മീനിങ്, എസ്കറ്റോളജിക്കൽ നേച്ചർ, കംപ്ലീറ്റ്ലി ആസ് എ ലിവിംഗ് സൈൻ ഓഫ് ദിസ് എക്സ്പെക്ടേഷൻ. അങ്ങനെ അതിൻ്റെ യുഗാന്ത്യോത്മക സ്വഭാവം പൂർണ്ണമായി വെളിപ്പെടുന്നു. ഈ പ്രതീക്ഷയുടെ ജീവിക്കുന്ന അടയാളമെന്ന നിലയിൽ സന്യാസി സഭയുടെ പ്രാർത്ഥന ലിറ്റർജിയിൽ തുടരുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. സഭയുടെ പ്രാർത്ഥന മാറാനാഥ, കർത്താവേ വേഗം വരണമേ, മാറാനാഥ ആരാധനാക്രമത്തിൽ ലിറ്റർജിയിൽ തുടരുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നു. കർത്താവേ വന്നാലും എന്ന് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് മണവാളന്റെ പ്രത്യാഗമനത്തിനായി കേൾക്കുന്ന മണവാട്ടിയായ സഭയുടെ പ്രാർത്ഥന വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം സന്യാസി അന്വർത്ഥമാക്കുന്നു. വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം. സ്നേഹമുള്ളവരെ, വരുവിൻ നമുക്ക് കർത്താവിന് നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു അനുഭവം, ഇത് നമ്മളിപ്പോൾ കേട്ടത് പൂർണ്ണമാവുന്നത് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ. നമ്മളുടെ കുർബാനയിൽ അത് വളരെ കൃത്യമായിട്ട് കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളിലുണ്ട്. അതിൻ്റെ ഗാനം ഇതാണ്. എന്താണ് ആ ഗാനം? പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോ ശ്രീ നഗരത്തിൽ മാലാഘാമാരൊത്തുവലം ഭാഗം ഞങ്ങൾ കരുളുന്നു. അപ്പോൾ ആ ഭാഗത്തുള്ള പ്രാർത്ഥനകളെല്ലാം നമ്മൾ ഈ സ്വീകരിച്ച ശരീരരക്തങ്ങൾ നമ്മുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ എന്ന്, അതാണ് ഇതിൻ്റെ അർത്ഥം. അതാണ് ഈ പറയുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ ആ മുൻ ആസ്വാദനം നമുക്ക് ലഭിക്കുന്നതിന്. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ പ്രാർത്ഥന ഇങ്ങനെയാണ്: സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായി രഹസ്യങ്ങൾ വഴി നമ്മുടെ കർത്താവ് ശോമിശിഹായെ നാം ശുശ്രൂഷിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അടുത്തത്, ഇത് രാസക്രമത്തിൽ 115-ാമത്തെ പേജിൽ, തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പരിശുദ്ധ മാരാകാമാരോടൊന്നിച്ചുള്ള നിത്യാനന്ദത്തിനും
തിരുസന്നിധിയിലുള്ള സംവൃതിക്കും സ്വർഗീയ ഓർസലേമിൽ തൻ്റെ വലതുഭാഗത്തുള്ള, അതാണ് സ്വർഗീയ ഓർസലേം, ദ ന്യൂ ജെറുസലേം, അവിടെ നിന്ന് നമ്മെ യോഗ്യരാക്കട്ടെ. നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും അവരുടെ സന്താനങ്ങളുടെയും മേൽ അവിടെ നിന്ന് കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അതിനു മുമ്പുള്ള പ്രാർത്ഥന, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവൻ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതൊന്നും ആരും അധികം പറയുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ശിക്ഷാവിധി ഇല്ല എന്നൊക്കെ പറയലേട്ടോ, അയ്യോ അത് ഇത് ഇതിൽ പറയണ, ഇത് എല്ലാ ദിവസവും കുർബാനയിൽ പ്രാർത്ഥിക്കണ കാര്യമാണത്. പ്രത്യുതാം ആർക്ക് ശിക്ഷാവിധി ഇല്ല? ഈ മനസ്തപിച്ച് യേശുവിൽ വിശ്വസിച്ച് ഈശോയുടെ ശരീരരക്തം സ്വീകരിച്ച്, ഈശോയുടെ ശരീരരക്തം സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈശോ തന്നെ നമ്മളെ സ്വീകരിക്കുന്നു. നമ്മളിപ്പോൾ തന്നെ കേട്ടു ഈശോയുടെ ശരീരരക്തം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, നാം ഈശോയെ സ്വീകരിക്കുക മാത്രമല്ല, ഈശോ നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഈശോയുമായിട്ട് ഒന്നായിരിക്കുന്നു. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. അതായത് അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരം ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഉള്ള അവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മുടെ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേക്കുന്നതിൻ്റെ അച്ചാരമായിട്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഈ ശരീരം സ്വീകരിക്കുന്നത്. ഈ കുർബാനയിൽ പങ്കുകൊണ്ട നമ്മുടെ സമൂഹത്തെ തൻ്റെ വാഗ്ദാനമനുസരിച്ച് മിശുഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സന്തുഷ്ടരായ നമ്മെ അവിടെ നിന്ന് മഹത്വമണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതരാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ആ പ്രാർത്ഥനയുടെ ആദ്യം ഇങ്ങനെയാണ്: പിതാവായ ദൈവം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടെ നിന്ന് തൻ്റെ ജീവദായകമായ സുവിശേഷം വഴി ശിഷ്യവനത്തോട് പ്രകാരം അരളി ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് കുർബാന അർപ്പിക്കുക. നമ്മൾ ഈ പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്ന നമ്മൾ ഇനിയും ശിക്ഷിക്കപ്പെടും, അയ്യോ ഞാൻ അകത്തി പോകും എന്ന് പറഞ്ഞുകൊണ്ടല്ല കുർബാന സ്വീകരിക്കുന്നത്. സ്വർഗീയോർസലേം നഗരത്തിൽ ഈശോയെ നമ്മൾ സ്വീകരിക്കുക മാത്രമല്ല, ഈശോ നമ്മളെ സ്വീകരിക്കുന്നു. വരുവിൻ. അങ്ങനെ ആ അന്ത്യദിനത്തിലെ മഹത്തായ ആ വിസ്മരണീയമായ ആനന്ദം മുൻകൂട്ടി നമ്മൾ ഇവിടെ വെച്ച് സ്വീകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളൊന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കൂ. ആ ബോധ്യത്തോടെ സ്വീകരിക്കൂ. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബത്തിൽ പലർക്കും വിശ്വാസമില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല എന്ന് പറയണതിൻ്റെ കാരണം, ഈ രഹസ്യങ്ങൾ വിശ്വസിക്കാതെ നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇത് നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് എനിക്ക് മെസ്സേജ് ഇടൂ. ബ്രദറെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നവരിങ്ങനെ പറയണം, ഇന്നവരിങ്ങനെ പറയണം, അതിൻ്റെ അർത്ഥം എന്താ? ഇന്നലെ ഒരു സഹോദരി എനിക്കൊരു മെസ്സേജ് ഇട്ടു, ബ്രദറെ ഈ അന്ത്യവിധി സമയത്ത് മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ 24:40, അപ്പോൾ രണ്ട് പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. രണ്ട് സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും,
ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അപ്പോ രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. എന്താ അതിൻ്റെ അർത്ഥമെന്ന് കഠേരാവറിയായിൽ പിതാക്കന്മാരുടെ പ്രബോധനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന ഇതാണ്, രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കുമെന്ന് പറയുന്നത് വിശ്വാസം, യേശുവിൽ വിശ്വസിക്കുന്നവൻ എടുക്കപ്പെടും, യേശുവിൽ വിശ്വസിക്കാത്തവൻ അവശേഷിക്കും. അതുപോലെ രണ്ട് സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. അപ്പൊ ഈ തിരികല്ലിൽ പൊടിക്കുന്നത് രണ്ടുപേരൊപ്പം തിരികല്ല് കറക്കല്ല ചെയ്യണേ, ഒരാൾ തിരികല്ല് കറക്കുന്നു, മറ്റേയാൾ അതിൽ നിന്നുള്ള ഫലം എടുക്കുന്നു. അപ്പൊ അതിൻ്റെ അർത്ഥം ഇതാണ്, പഴയ നിയമവും പുതിയ നിയമവും, അതാണ് ഈ രണ്ടുപേർ. പഴയ നിയമത്തിൽ നിയമത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ഫലമുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരാണ് ആ തിരികല്ല്. എന്നാൽ തൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്തിലൂടെ ഫലം സ്വീകരിക്കുന്നവരാണ് രണ്ടാമത്തെ ആൾ. അതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇങ്ങനെ പറയുമ്പോഴും ഇതെല്ലാം പറയുന്നത് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടാൻ വേണ്ടി പശ്ചാത്തപിച്ച് യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ഉപമകളാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ഈ കാര്യങ്ങൾ വിശ്വസിക്കുന്നവനെ ഇവിടെ ഉപേക്ഷിക്കില്ല. അതുകൊണ്ടാണ് 24:14 പറയുന്നത്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെല്ലാം പ്രഘോഷിക്കപ്പെടും എല്ലാവരുടെയും സാക്ഷ്യത്തിനായി. അപ്പൊ പിന്നെ എല്ലാവരും വിശ്വസിച്ചു, അപ്പൊ പിന്നെ അവിടെ രണ്ടുപേരില്ല. ആ രണ്ടാമത് വിശ്വസിക്കാനിരുന്ന ആളും തിരികല്ലിൽ ഇട്ട് അരച്ചുകൊണ്ടിരുന്ന ആളും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിയുമ്പോൾ അതിനുശേഷമേ അന്ത്യമാഗതമാവും. മനസ്സിലായോ? അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ വ്യക്തിക്ക് വലിയ സമാധാനമായി എന്നാ പറഞ്ഞത്, വലിയ സമാധാനമായി. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് പല വ്യാഖ്യാനങ്ങളും നൽകുന്നുണ്ട്, പ്രത്യേകിച്ച് അന്ത്യവിധിയെ സംബന്ധിച്ചും ഉള്ള വ്യാഖ്യാനങ്ങൾക്ക്. എപ്പോഴും സഭയുടെ പ്രബോധനവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. നമ്മുടെ യുക്തിയിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ലേ അല്ല ഇത്. അതുകൊണ്ട് നിങ്ങളിൽ സംശയമുള്ളവരെ വ്യക്തിപരമായിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് ഇടുക. ഒരാളും വരെ അത് കേൾക്കില്ല. എന്ത് സംശയമാണ് ചോദിച്ചോ, ഞാനതിന് സഭയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റെഫറൻസ് സഹിതം നൽകിക്കൊണ്ട് ഞാനതിന് നിങ്ങൾക്ക് ഉത്തരം തരാം. അപ്പോൾ നമ്മുടെ വിശ്വാസം ക്ലിയർ ആയി കഴിയുമ്പോഴാണ് വിശുദ്ധ കുർബാന അർപ്പണവും ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അനുഭവം. ഈശോയുടെ സാന്നിധ്യം നമ്മളിലുണ്ട്, പക്ഷെ നമ്മൾ പേടിച്ചിരിക്കുകയാണ്, നമ്മൾ രക്ഷിക്കപ്പെടുമോ, നമ്മൾ സ്വർഗത്തിൽ പോവോ, പിന്നെ ഈശോ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ജീവൻ നൽകി നമ്മളെ രക്ഷിച്ചത്? അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഗോഡ് ബ്ലെസ് യു.